ഹായ് നമസ്കാരം എല്ലാവർക്കും. പുതുവത്സര ആശംസകൾ നേരെയാണ് പുനലൂർ സാംസ്കാരിക സമിതിയിലൂടെ. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ മലയാളികളും, ലോകത്തുള്ള എല്ലാ മലയാളികളും എൻ്റെ പേജ് ലൈക്ക് ചെയ്താൽ, ഫോളോ ചെയ്താലുള്ള ഗുണം, ഇത് കണക്കുള്ള അപ്പോൾ അപ്പോൾ അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എത്തിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന രജിസ്ട്രേഷൻ റീരജിസ്ട്രേഷൻ ചെയ്യാനുള്ള ടൂ വീലറും ഫോർ വീലും ബൈക്കും എല്ലാ മോട്ടോർ സൈക്കിൾ വിത്ത് LMB റീരജിസ്ട്രേഷൻ്റെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ മാസാമാസം വലിയൊരു എമൗണ്ട് ആകുമായിരുന്നു അല്ലേ? ഒരു വർഷം കഴിഞ്ഞവരുണ്ട്, അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞ് ഒരുപാട് പേയ്മെൻ്റ് ആയതിൻ്റെ പേര് പേയ്മെൻ്റ് ഇല്ലാത്ത കാരണം വീട്ടിൽ തന്നെ തുരുമ്പെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ വളരെ സന്തോഷമുള്ള വാർത്ത, ഇനി മുതൽ ആ ഫീസ് അടയ്ക്കേണ്ട. ഇന്ന് തന്നെ നിങ്ങൾ എത്രയും വേഗം റീരജിസ്ട്രേഷൻ ചെയ്യുക. അതായത് ആ പൈസ ഒരു കാരണവശാലും ഇപ്പോൾ അടയ്ക്കേണ്ട. അതായത് മാസാമാസം വരുന്ന എമൗണ്ട് അടയ്ക്കേണ്ട. അപ്പോൾ അടിയന്തരമായി കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ പരിസരത്തുള്ള RTO ഓഫീസുമായി ബന്ധപ്പെടുക. ഓക്കെ, ഒന്നത്. രണ്ടാമത്തെ കാര്യം, എല്ലാ ലേണേഴ്സ് ലൈസൻസിനും RTO ഓഫീസുമായി സംബന്ധപ്പെട്ട വാഹനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏതൊരു കാര്യത്തിന് കവറും സ്റ്റാമ്പും വെച്ച് നമ്മൾ RTO ഓഫീസിൽ ചെല്ലുന്നുണ്ടോ അതിനൊന്നും ഇനി കവറും സ്റ്റാമ്പും വെക്കേണ്ട. പക്ഷേ 45 രൂപ എക്സ്ട്രാ കൂടി അടക്കണം ഫീസ്, 45 രൂപ. അപ്പോൾ നമുക്കറിയാം, പുതിയ സംവിധാനമൊക്കെ വരും, നമുക്ക് കാർഡ് ടൈപ്പ് ലൈസൻസായി കിട്ടാൻ പോവാണ്. കിട്ടിയിട്ട് കിട്ടിയെന്ന് പറയാം, അത് വേറെ സത്യം. കിട്ടും എന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായി, നമ്മുടെ ഇതൊക്കെ ആ പേയ്മെൻറ്റും മേടിക്കുന്നുണ്ട്. പക്ഷേ പ്രയോജനമില്ല, നമുക്ക് ഇന്നുവരെ കിട്ടും, നമുക്ക് ഇപ്പോഴും കിട്ടുന്ന സാധാ ഒരു പേപ്പറിനകത്താണ്, കളർ ലാമിനേഷൻ അത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു കാര്യം പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് പ്രവാസികൾ ഉൾപ്പെടെ എല്ലാവരും അറിയണം. ലേണേഴ്സ് അതിനൊക്കെ ലേണേഴ്സ് എഴുതാൻ ഇന്ന് ടെസ്റ്റ് കഴിഞ്ഞവരുൾപ്പെടെ, ഇന്ന് ടെസ്റ്റ് കഴിഞ്ഞവരുൾപ്പെടെ അടിയന്തരമായിട്ട് 45 രൂപ ലേണേഴ്സിന് എക്സ്ട്രാ ഫീസ് അടയ്ക്കണം. 45 രൂപ. ഇനി ലേണേഴ്സ് ടെസ്റ്റ് എഴുതാനിരിക്കുന്നവരുണ്ട്. 18 വയസ്സ് കഴിഞ്ഞ് ലേണേഴ്സ് ടെസ്റ്റ് എഴുതാൻ എല്ലാ ഡ്രൈവിംഗ് സ്കൂളിൽ കൊടുത്തവരുണ്ട്, അല്ലാതെ പ്രൈവറ്റായിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്, സ്വന്തമായിട്ട് എടുക്കുന്നവരുണ്ട്. ഇവരെല്ലാം ആ പേപ്പർ വാങ്ങിച്ച് 45 രൂപ കൂടെ അടിയന്തരമായിട്ട് അടയ്ക്കണം. അപ്പോൾ പ്രവാസികളായിട്ടും അന്യ സംസ്ഥാനത്തേക്ക് നിൽക്കുന്നവർ ചില മക്കളിത് കാണത്തില്ല. അപ്പോൾ പരമാവധി ഇത് ഷെയർ ചെയ്യുക. ഇത് ഷെയർ ഇന്ന് ഷെയർ ചെയ്താലുള്ള ഗുണം വെച്ചാൽ നാളെ ടെസ്റ്റ് അടിക്കുന്നവർക്ക് ഉപകാരമാവും, അല്ലെ പിന്നെ ടെസ്റ്റിന് പെൻഡിങ് ആവും, അങ്ങനെ ടെസ്റ്റ് അടിപ്പിക്കാൻ ഇരിക്കില്ലെങ്കിലും പിന്നീട് അതുകൊണ്ട് അടയ്ക്കണം. അപ്പോൾ അതാത് ഡ്രൈവിംഗ് സ്കൂളിൽ കൊടുത്തിരിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിൽ സംവിധാനം ഉണ്ടെങ്കിൽ അവിടെ അടപ്പിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് RTO ഓഫീസിലില്ല, നിങ്ങൾക്ക് നേരിട്ട് അക്ഷയ സെൻ്ററിൽ കൊണ്ട് അടയ്ക്കാം. മറ്റ് സംവിധാനം കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ RTO ഓഫീസുമായും ഡ്രൈവിംഗ് സ്കൂളുമായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, എൻ്റെ സ്ഥാപനത്തിൽ വന്നിട്ടുള്ളൂ, എൻ്റെ സ്ഥാപനമായിട്ട് ബന്ധപ്പെടാം. അതിനൊക്കെ തന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിന് ശരി വല്ലാത്ത കൂട്ടായിപ്പോയി. ഏതാണ്ട് 1000 രൂപ പുറത്ത് ഇപ്പോൾ ഫീസ് ആയിരിക്കുകയാണ്, 1260 രൂപയോളമായി. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾ ലൈസൻസ് കളഞ്ഞു പോകാതിരിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ലൈസൻസ് നിങ്ങളുടെ നമ്മുടെ ഫോണിനകത്ത് ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. നമ്മുടെ ഫോണിനകത്ത് ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരുന്നാൽ മാത്രം മതി, ലൈസൻസ് ഒരു കാരണവശാലും കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. നമ്മുടെ എല്ലാ അത് പൊല്യൂഷൻ്റെ വരെ ഡീറ്റെയിൽ ഇപ്പോൾ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് നമ്പർ അടിച്ച് നോക്കിയാൽ കിട്ടും. ആ സ്ഥിതിക്ക് നമ്മൾ കയ്യിൽ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല, വീട്ടിൽ സൂക്ഷിച്ച് വയ്ക്കുക. കാര്യം കളഞ്ഞു പോയിക്കൊള്ളാനുള്ള ഇതറിയാലും എമൗണ്ട് കൂടി, നേരത്തേനേക്കാൾ 500 something രൂപ കൂടിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഫീസ് റേറ്റ് 1260 രൂപയോളം ആയിട്ടുണ്ട്. ഇത് കളയണ്ട, കാര്യം ഇതൊക്കെ നമ്മൾ നമ്മുടെ കയ്യിരിക്കുന്ന പോക്കറ്റിലെ പൈസയല്ലേ. നമ്മളൊക്കെ എന്ത് കഷ്ടപ്പെടുന്നു, എത്രമാത്രം ഡ്രൈവർമാർ, അതൊക്കെ നിങ്ങളുടെ കയ്യിരിക്കുന്ന ലൈസൻസ് പുതുക്കാൻ ഡേറ്റ് ആയെന്ന് കറക്റ്റായിട്ട് നോക്കുക. ഒരു വർഷത്തിനകത്ത് പുതുക്കേണ്ട ഡേറ്റ് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്താണെങ്കിലും ഒരു കാരണവശാലും ഫൈൻ ആവത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം, പലർക്കും അബദ്ധം പറ്റുന്നുണ്ട്. അതിനൊക്കെ ഒരു വർഷത്തിന് മുമ്പാണെങ്കിലും പുതുക്കാൻ പറ്റും. അത് പ്രവാസികളൊക്കെ ഉദ്ദേശിച്ച് ഗവൺമെൻറ് തന്നിരിക്കുന്ന ആനുകൂല്യം, നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് ആനുകൂല്യങ്ങൾ ഇങ്ങനെ തരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് നിങ്ങൾ ജനങ്ങളിൽ അറിയിക്കുക. ഒന്ന്, വാഹന റീരജിസ്ട്രേഷൻ ഇപ്പോൾ അഡീഷണൽ ഫീസ് അടയ്ക്കേണ്ട, മാസാമാസമുള്ള 500, 300, 500 ഉള്ള ആ റേറ്റ് അടയ്ക്കേണ്ട. രണ്ടാമത്, അടുത്തൊരു വിഷയം എന്ന് വെച്ചാൽ, രണ്ടാമത് ഇപ്പോൾ ലേണേഴ്സിന് ഡ്രൈവിംഗ് ടെസ്റ്റ് ലേണേഴ്സിനും RTO സംബന്ധമായ ഏതൊരാവശ്യത്തിന് പോയാലും 45 രൂപ, കവർ സ്റ്റാമ്പും വയ്ക്കുന്ന ഏതൊരാവശ്യമാണെങ്കിലും 45 രൂപ ഫീസ് അടയ്ക്കണം, കവർ സ്റ്റാമ്പും വയ്ക്കേണ്ട. അപ്പോൾ പരമാവധി ഇത് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക, വാട്സപ്പ് വഴി ഷെയർ ചെയ്യുക. കാരണം ഇത് ഒരുപാട് പേര് അറിയാനുണ്ട്. ഇന്നത്തെ ടെസ്റ്റും നാളത്തെ ടെസ്റ്റും ലേണേഴ്സിനൊക്കെ ഇന്നിപ്പം ടെസ്റ്റിന് എടുത്തിട്ടിരിക്കുന്നവരെ കാണും. അടിയന്തരമായിട്ട് ഈ പേയ്മെൻറ്റ് അടയ്ക്കുന്നതിന് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങൾ അറിയാമല്ലോ, 60000, 65000 മലയാളികൾ വരെ ഷെയർ ചെയ്ത വീഡിയോ സെൻറ്റിലുണ്ട്, വളരെ സന്തോഷം. ഒരുപാട് പേര് രണ്ട് ചെയ്യുന്നിട്ട് ഈ പുള്ളൂർ സാംസ്കാരിക നമ്മുടെ ഈ പേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത് ഫോളോ ചെയ്യണം. പരമാവധി നിങ്ങളെല്ലാവരും സൈഡിൽ ലൈക്ക് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, മേളിൽ ഫോളോവേഴ്സും ചെക്ക് ഫോളോ ചെയ്യണം. ഇതിനൊക്കെയുള്ള ഒരുപാട് ഉപകാരപ്രദമാവുന്ന വീഡിയോകൾ ഇപ്പോൾ സ്റ്റുഡിയോ തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും. ഓക്കെ, ഞങ്ങളുടെ സ്ഥാപനമായി സ്റ്റുഡിയോയുമായി സഹകരിക്കാൻ കഴിവുള്ളവർ പരമാവധി നിങ്ങളുടെ ഞങ്ങളെല്ലാം സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വിഷയമായി കാണാം. ബൈ.